കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 3 ലക്ഷം രൂപ വില വരുന്ന പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടി. പാൻ മസാല കടത്തുകയും വിൽക്കുകയും ചെയ്ത 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ അനധികൃതമായി പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് റെയ്ഡ് നടത്തിയത്. പോളയത്തോട്, പള്ളിമുക്ക്, ഇരയപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് ഏകദേശം 50,000 കവർ പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ബീഹാർ സ്വദേശികളായ 3 പേരെയും 2 മലയാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്കുമാർ, ബർക്കത്ത്, രാജ, രാജൻപിള്ള, വേണുഗോപാൽ എന്നിവരെയാണ് പിടികൂടിയത്. 5 രൂപ വിലയുള്ള ഒരു പാൻ മസാല പാക്കറ്റ് 50 ഉം 60 ഉം രൂപയ്ക്കാണ് ഇവർ കരിഞ്ചന്തയിൽ വിറ്റിരുന്നത്. തമിഴ്നാട്ടിലും പാൻ മസാല നിരോധനം വന്നതോടെ ഇപ്പോൾ കർണാടക വഴിയാണ് കേരളത്തിലേക്ക് ഇവർ പാൻ മസാല കടത്തുന്നത്. ട്രെയിനുകളിൽ കൊണ്ടുവരുന്ന നിരോധിച്ച പാൻ മസാല ഉൽപ്പന്നങ്ങൾ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറക്കാതെ ആളൊഴിഞ്ഞ സ്റ്റേഷനുകളിൽ ഇറക്കുകയാണ് ഇവരുടെ രീതി. കൊല്ലം നഗരത്തിൽ നിന്നും ആദ്യമായാണ് ഇത്രയും വലിയ പാൻ മസാല ശേഖരം പിടികൂടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.